കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ ചിന്താ വിഷയം കൂടെ പാർക്കുന്ന യേശു. യോഹന്നാൻ സുവിശേഷം 1:39 അവൻ അവരോട് വന്ന് കാൺമീനെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അന്ന് അവനോടുകൂടെ പാർത്തു. 1 ചിന്ത, ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ നീ എവിടെയാണ് പാർക്കുന്നത്? അപ്പോ കർത്താവ് പറയുകയാണ്, വന്ന് കാൺമീൻ. ആ ശിഷ്യന്മാർ ഇതുവരെ യോഹന്നാന്റെ കൂടെ ആയിരുന്നു, എന്നാൽ യേശുവിൻ്റെ കൂടെ വന്നപ്പോൾ യേശുവിനെ ചോദിക്കുക, യേശുവേ നീ എവിടെയാണ് പാർക്കുന്നത്? യേശു പറയുക, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ഈ പ്രഭാതത്തിൽ ദൈവസാന്നിധ്യം നാം ചോദിക്കുന്നുണ്ടോ? ദൈവസാന്നിധ്യം നാം അനുഭവിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? യേശു എവിടെയുണ്ടോ അവിടേക്കൊന്ന് കടന്നു പോകാമോ? ദൈവസാന്നിധ്യം ഉള്ളിടത്തേക്ക് നമുക്കൊന്ന് കടന്നു പോകാമോ? ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ നീ എവിടെയാ പാർക്കുന്നത്? വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. 2 ചിന്ത, നിന്നുടെ കൂടെ പാർക്കുന്ന ഒരു കർത്താവ്, നിന്റെ കൂടെ പാർക്കുന്ന ഒരു കർത്താവ്. അവർ ചോദിച്ചു, എവിടെയാ പാർക്കുന്നത്? കർത്താവ് പറയുന്നു, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ഈ പ്രഭാതത്തിൽ നിന്നോട് കൂടെ പാർക്കുന്ന ഒരു ദൈവം. നീ അതൊന്നും ആഗ്രഹിച്ചല്ല ശിഷ്യന്മാർ അവൻ്റെ പുറകെ പോയത്, പക്ഷേ നിന്റെ കൂടെ അവൻ പാർക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ സക്കായി ആ മരത്തിൽ കയറിയത് അവൻ്റെ വീട്ടിൽ പാർക്കുന്നു അവൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എന്നാൽ അവൻ്റെ വീട്ടിൽ പാർത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ ദൈവാത്മാവ് മാറ്റി. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്റെ കൂടെ ഒന്ന് പാർത്താൽ നിന്റെ ചിന്താഗതിക്ക് മാറ്റം വരും, നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. അത് പറയാതെ തന്നെ നീ ചില തീരുമാനങ്ങൾ എടുക്കും. ഈ ശിഷ്യന്മാർ കർത്താവിനോട് പാർത്തു. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നോട് കൂടെ ഒന്ന് പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കാമോ? നിങ്ങളുടെ ഭവനങ്ങൾ ആ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. അങ്ങനെ അവിടെ പാർത്തു, അവിടെ പാർത്തു. ഈ പ്രഭാതത്തിൽ കർത്താവ് ചില കുടുംബങ്ങളുടെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ചില വ്യക്തികളുടെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിക്കാമോ? കൂടെ പാർക്കുന്ന യേശു. ഇന്നലെ നാം കണ്ടു, കർത്താവ് നിനക്ക് വേണ്ടി തിരിയുക മാത്രമല്ല, കാണുക മാത്രമല്ല, ചോദിക്കുക മാത്രമല്ല, വന്ന് കാൺമീൻ എന്ന് പറയുക മാത്രമല്ല, കൂടെ പാർക്കുന്ന യേശു, കൂടെ പാർക്കുന്ന യേശു. നിന്റെ വിഷയങ്ങളുടെ കൂടെ കർത്താവ് വസിക്കുന്നു. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നിന്റെ വിഷയത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെ പാർത്ത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിന്റെ സാന്നിധ്യത്തിന് നന്ദി. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.